നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഈ സ്പോർട്സ് വാഷിംഗ് നിർത്തണം. സൗദി അറേബ്യ താരങ്ങളെ റാഞ്ചി കൊണ്ടുപോവുകയാണ്. ഇത് തടഞ്ഞേ പറ്റൂ. പറയുന്നത് ജാമി കാരകരാണ്. ജാമി കാരകരുടെ ട്വീറ്റ്, അതുപോലെ ഗാരി നബീലിൻ്റെ ട്വീറ്റ് ഒക്കെ നമുക്കൊന്ന് നോക്കാം. എന്നിട്ട് അതിൻ്റെ പശ്ചാത്തലം കൂടി ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. സൗദി അറേബ്യ വമ്പൻ താരങ്ങളെ കൊണ്ടുപോകുന്നു. നമുക്കറിയാമല്ലോ, ക്രിസ്ത്യാനോ റൊണാൾഡോയെ കൊണ്ടുപോയി, കരീം ബെൻസിമയെ കൊണ്ടുപോയി, എങ്കോളോ കാണ്ടയെ കൊണ്ടുപോയി, CHനെ കൊണ്ടുപോയി. ഇനിയും താരങ്ങളുടെ നീണ്ട ലിസ്റ്റാണ്, വമ്പൻ താരങ്ങളുടെ. ബെർണാഡോ സിൽവയ്ക്ക് വേണ്ടി അവർ ശ്രമങ്ങൾ നടത്തുന്നു എന്ന വാർത്തകൾ വരുമ്പോഴാണ് ജാമി കാരകർ ഇങ്ങനെ പ്രതികരിക്കുന്നത്. കാരകരുടെ വാക്കുകൾ ആദ്യം നോക്കാം. അദ്ദേഹം പറയുന്നു, ബെർണാഡോ സിൽവ അദ്ദേഹത്തിൻ്റെ കളിയുടെ പീക്ക് ഇയേഴ്സിലാണുള്ളത്. മാത്രമല്ല, യൂറോപ്പിൽ കഴിഞ്ഞ 5 വർഷങ്ങളിൽ എടുക്കുമ്പോൾ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളുമാണ് അദ്ദേഹം. ഞാൻ സൗദി ലീഗിലേക്ക് 30 കഴിഞ്ഞ താരങ്ങൾ പോകുമ്പോൾ എനിക്കതിൽ വലിയ വേവലാതിയൊന്നും ഇല്ല. പക്ഷേ അതോടൊപ്പം തന്നെ എലൈറ്റ് എന്ന് നമ്മൾ കണക്കാക്കാത്ത തരത്തിലുള്ള താരങ്ങൾ പോകുന്നതിലും പ്രശ്നമില്ല. എന്നാൽ ബെർണാഡോ സിൽവയെ പോലുള്ളൊരു താരം പോവുകയാണെങ്കിൽ അത് ഗെയിം ചേഞ്ചർ ആവും. സൗദി ഗോൾഫ് അവർ റാഞ്ചി കൊണ്ടുപോയി, ബോക്സിംഗ് ഫൈറ്റ്സ് കൊണ്ടുപോയി, ഇപ്പോൾ ഒരു ഫുട്ബോൾ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ദിസ് സ്പോർട്സ് വാഷിംഗ് നീഡ്സ് ടു ബി സ്റ്റോപ്പ്ഡ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം ഗാരി നബില്ലയുടെ ട്വീറ്റ് കൂടി പറയണം. ഗാരി നബില്ല പറയുന്നത് കൃത്യമായിട്ട് പ്രീമിയർ ലീഗ് ഒരു ഉപരോധം ഏർപ്പെടുത്തണം സൗദി അറേബ്യയിലേക്കുള്ള ഈ ട്രാൻസ്ഫറുകളുടെ മേൽ. ഈ ഫണ്ടൊക്കെ എവിടെ നിന്ന് വരുന്നു എന്നൊരു ക്ലാരിറ്റി വന്നതിന് ശേഷം മാത്രമേ അത് അനുവദിക്കാൻ പാടുള്ളൂ എന്നാണ് ഗാരി നബില്ല പറയുന്നത്. രസകരമായ റിയാക്ഷൻസാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ട്വിറ്ററിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ പലരും ചോദിക്കുന്ന പ്രസക്തമായ ചില ചോദ്യങ്ങളുണ്ട്. നമ്മൾ അതിലേക്കൊക്കെ ഒന്ന് പോവുകയാണ്. ഒരാളുടെ ട്വീറ്റ് ഇങ്ങനെയാണ്: ഗാരി നബില്ല കാര്യങ്ങളൊന്നും വരുമ്പോൾ അത്ര ബുദ്ധിപൂർവ്വം പ്രതികരിക്കുന്ന ആളാണെന്ന് നിങ്ങൾ കരുതണ്ട. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ ഫണ്ടൊക്കെ കൃത്യമായിട്ട് ചെക്ക് ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ പ്രീമിയർ ലീഗ് ഓണേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുണ്ടല്ലോ, ആ ഫണ്ടൊക്കെ എവിടെ നിന്നാണ് വരുന്നത് എന്ന് നിങ്ങളൊന്ന് ശരിക്കൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ തീരും ഈ പ്രശ്നങ്ങളൊക്കെ എന്നാണ് ഒരാളുടെ പ്രതികരണം. മറ്റൊരാളുടെ പ്രതികരണം, ന്യൂക്യാസിൽ യുണൈറ്റഡ് പോലെ, മാഞ്ചസ്റ്റർ സിറ്റി പോലെ, അതുപോലെയുള്ള ക്ലബ്ബുകൾ, ഒരുപാട് ക്ലബ്ബുകളുണ്ടല്ലോ, വിദേശ ഓണേഴ്സൊക്കെയുള്ള ക്ലബ്ബുകൾ, അവിടേക്ക് പണം വരികയും അതിലൂടെ കുറേ താരങ്ങളെ കൊണ്ടുവന്ന് യൂറോപ്പിലെ മറ്റ് ടീമുകളേക്കാൾ കൂടുതലൊക്കെ വലിയ അപ്രമാദിത്വം ഉണ്ടാക്കിയെടുത്തിട്ട് ആ സമയത്തൊന്നുമില്ലാത്ത പ്രശ്നം ഇപ്പം എങ്ങനെ ഉയർന്നു വരുന്നു എന്ന ചോദ്യവും കൂടി ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. രസകരമായ കാര്യം, 30 കഴിഞ്ഞവർ പൊക്കോട്ടെ, അതുപോലെ എലൈറ്റായിട്ട് കണക്കാക്കപ്പെടാത്ത താരങ്ങളും പൊക്കോട്ടെ എന്നൊക്കെ പറയുമ്പോഴാണ്, അതായത് പ്രീമിയർ ലീഗിൽ നിന്ന് കൊടുക്കുന്നത് ക്യാഷും മറ്റുള്ളവർ കൊടുക്കുന്നത് ക്യാഷ് അല്ലാതെ, നമ്മുടെ നാട്ടിലൊക്കെ പറഞ്ഞ പോലെ ചക്കച്ചുളയോ ചക്കക്കുരുവോ ഒക്കെയാണ് എന്ന തരത്തിലുള്ള പ്രതികരണമാണ്. ഏതായാലും ഇതിപ്പോൾ രസകരമായ രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. വീഡിയോസ് എനിക്കത് ഫുട്ബോൾ ലോകത്തെ കുടുംബ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവെത്താം.